വിവാഹത്തിന്റെ തൊട്ടടുത്ത ദിവസം ഭർത്താവിനെ ഉപേക്ഷിച്ച് കൂട്ടുകാരിക്കൊപ്പം നാടുവിട്ട് നവവധു വിവാഹ സമ്മാനമായി കിട്ടിയ പതിനൊന്നര പവൻ സ്വർണാഭരണങ്ങളുമായാണ് ഇരുവരും ഒളിച്ചോടിയത് നവവധു ഒളിച്ചോടിയ വിഷമത്തിൽ ഭർത്താവിന് ഹൃദയാഘാതമുണ്ടായി ബന്ധുക്കളെയും പോലീസിനെയും ദിവസങ്ങളോളം വട്ടം കറക്കിയ ഇരുവരെയും ഒടുവിൽ മധുരയിൽ പിടികൂടി സ്വതന്ത്രമായി ജീവിക്കാനാണ് നാട് വിട്ടതെന്നും പണവും സ്വർണവും കിട്ടാൻ വേണ്ടിയാണ് വിവാഹം കഴിച്ചതെന്നും ഇവർ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി അഞ്ചിനാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പഴുവിൽ സ്വദേശിനിയും ചാവക്കാട്ടുകാരനായ യുവാവും തമ്മിൽ വിവാഹിതരായത് അന്ന് രാത്രി സ്വന്തം വീട്ടിൽ കഴിഞ്ഞതിനു ശേഷം അടുത്ത ദിവസമാണ് നാടുവിട്ടത് ഭർത്താവുമൊത്ത് രാവിലെ ബാങ്ക് ഇടപാടിനെത്തിയ നവവധു അവിടെ കാത്തുനിന്ന കൂട്ടുകാരിയുടെ സ്കൂട്ടറിൽ കയറി പോവുകയായിരുന്നു ഭർത്താവിന്റെ ഫോണും കായ്ക്കലാക്കിയിരുന്നു തുടർന്ന് തൃശൂരിലെത്തിയ ഇവർ സ്കൂട്ടർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ടാക്സിയിൽ കറങ്ങി ടാക്സി ഡ്രൈവറെ കൊണ്ട് ചെന്നൈയിലേക്കുള്ള ട്രെയിനിന് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്തു വസ്ത്രമെടുക്കണമെന്ന് പറഞ്ഞ് തുണിക്കടയിലെത്തിയ യുവതികൾ ടാക്സിക്കാരനെ പുറത്തുനിർത്തി മറ്റൊരു വഴിയിലൂടെ കടന്നു ചെയ്തു തുടർന്ന് മറ്റൊരു ടാക്സിയിൽ കോട്ടയത്തെത്തിയ ഇവർ ട്രെയിനിൽ ചെന്നൈയിലെത്തി പിന്നീട് മധുരയിലെ ലോഡ്ജിൽ മുറിയെടുത്ത് രണ്ട് ദിവസം അവിടെ താമസിച്ചു അതിനുശേഷം ട്രെയിനിൽ പാലക്കാടെത്തി ഇവർ രാത്രി തൃശൂരിലേക്ക് ടാക്സി വിളിച്ചെത്തി എടുത്ത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവച്ചു പണം നൽകാതെ യുവതികൾ മുങ്ങിയതാണെന്ന് സംശയിച്ച മധുരയിലെ ലോഡ്ജുകാർ ഇവർ മുറിയെടുക്കാൻ തെളിവായി നൽകിയ നവവധുവിന്റെ കൂട്ടുകാരിയുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ നമ്പറിലേക്ക് വിളിച്ചു ഇവരുടെ അച്ഛന്റെ നമ്പറായിരുന്നു അത് ഇദ്ദേഹം വിവരമറിയിച്ചതിനെ തുടർന്ന് ലോഡ്ജിലെത്തിയ പോലീസ് യുവതികൾ അവിടെ എത്തിയപ്പോൾ പിടികൂടുകയായിരുന്നു നവവധുവിന്റെ കൂട്ടുകാരി വിവാഹിതയായി പതിനാറ് ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവുമായി പിരിഞ്ഞ ആളാണ് സ്വതന്ത്രമായി ജീവിക്കാനാണ് നാടുവിട്ടതെന്നും പണവും സ്വർണവും കിട്ടാനാണ് വിവാഹം കഴിച്ചതെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു കൂട്ടുകാരി സർക്കാർ ജീവനക്കാരിയാണ് ഇവരിൽ നിന്ന് പതിനൊന്നര പവൻ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു മുറിയിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ലോഡ്ജ് നടത്തിപ്പുകാർ ഇവരെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയതോടെയാണ് ഇരുവരുടെയും പ്ലാനിങ്ങുകളെല്ലാം പൊളിഞ്ഞത് കാണാതായ ദിവസം വൈകിട്ട് അഞ്ചു മണിവരെ ബാങ്കിന് സമീപം കാത്തുനിന്ന ഭർത്താവ് ചേർപ്പ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ലോഡ്ജിൽ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ചേർപ്പ് ഇൻസ്പെക്ടർ ടി വി ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇവർ താമസിച്ച മുറിക്ക് സമീപം മുറിയെടുത്ത് നിരീക്ഷിച്ച് പിടികൂടി നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഭാര്യയെ കാണാതായതിനു പിന്നാലെ നെഞ്ചുവേദനയെ തുടർന്ന് അവശനായ ഭർത്താവ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വിശ്രമത്തിലാണ് ചെന്നൈയിൽ തുണിക്കടയിൽ ജോലി ചെയ്ത് ജീവിക്കാനായിരുന്നു ഇവരുടെ തീരുമാനമെന്ന് പോലീസ് പറഞ്ഞു ഇതിനായി കല്യാണത്തിനു മുൻപേ പോകാനിരുന്നതാണ് എന്നാൽ സ്വർണവും പണവും കിട്ടാൻ വേണ്ടി മാത്രമാണ് കല്യാണത്തിന് സമ്മതിച്ചതെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു വീട് വിറ്റ് വാടക വീട്ടിലേക്ക് മാറി ആ പണം കൊണ്ടാണ് വീട്ടുകാർ സ്വർണം വാങ്ങിയതും കല്യാണം നടത്തിയതും കല്യാണം കഴിഞ്ഞ പതിനാറ് ദിവസത്തിന് ശേഷം ബന്ധം പിരിഞ്ഞ കൂട്ടുകാരിയുടെ കയ്യിലും പണവും സ്വർണവും ഉണ്ടായിരുന്നു പെൺകുട്ടികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു ന്യൂസ് ഡെസ്ക്യൂസ്